वेलकम बैक टू मई चानल इन वीडियो पेरफेक्ट बोटने എൻ്റെ ചൂരി ബോട്ടം സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതായിരുന്നു ബോട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചൂരി ബോട്ടം വീഡിയോക്ക് നല്ല റെസ്പോൺസാണ് നിങ്ങൾ തന്നിട്ടുള്ളത് ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ നെക്ക് കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത് തുണി രണ്ടായി മടക്കിയിട്ട് ഷോൾഡർ 1 ഇഞ്ച് അടയാളപ്പെട്ടതിന് ശേഷം ഞാൻ ആം ഹോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അഡൽറ്റ് സൈസിനെ ഷോൾഡർ 1 ഇഞ്ച് മതിയാവും ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം സാധാരണയായിട്ട് 3 ഇഞ്ചോ അല്ല 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് മെഷ് ബോട്ടിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് വിഡ്ത്ത് കൂടുതലായിട്ട് എടുക്കണം എങ്കിൽ മാത്രമേ നമ്മളെ തല അതിനുള്ളിലൂടെ കടത്താൻ പറ്റുള്ളൂ ബോട്ടിനെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് 4 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെ എടുക്കാം 5 ഇഞ്ചിൽ കൂടാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ 4 ഇഞ്ചിൽ കുറയാനും പാടില്ല നെക്ക് വിഡ്ത്ത് 5 എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിനി ഷോൾഡറിൽ ബാക്കിയുള്ളത് 2 ഇഞ്ചാണ് ഇനിയിപ്പോൾ 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷോൾഡർ 3 ഇഞ്ച് വരെ കിട്ടും ഇനി ബോട്ടിനെക്ക് അടയാളപ്പെടുത്താനുള്ള വേറൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഷോൾഡറിനെ നമ്മൾ നേരെ പകുതിയാക്കി മടക്കുക അപ്പോൾ ഷോൾഡർ സാധാരണ 4 ഇഞ്ചായിരുന്നു അതിൻ്റെ പകുതിയായിട്ട് എടുക്കുമ്പോൾ 2 ഇഞ്ചാണ് അപ്പോൾ ആ മാർക്കിലാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് 5 ഇഞ്ച് കിട്ടും ഈ കേസിൽ ഇനി നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ 3 മുതൽ 4 ഇഞ്ച് വരെ അടയാളപ്പെടുത്താം 4 ഇഞ്ചിൽ കൂടാൻ പാടില്ല അങ്ങനെയാകുമ്പോൾ നമുക്ക് സാധാരണ നെക്ക് പോലെ ആയിപ്പോവും ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊരു ബോക്സ് പോലെ ആയി കൊടുക്കുകയാണ് ഇനി ഈ കോണിൽ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിന് ശേഷം നമുക്കതൊരു കർവായിട്ട് വരച്ച് കൊടുക്കാം കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്ത് ഒന്നിക്കിൽ ഇതേപോലെ തന്നെ ലെങ്ത്ത് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ 1 ഇഞ്ച് എങ്ങാനും കുറച്ചെടുക്കാം അതിൽ കൂടുതൽ കുറക്കാൻ പാടില്ല അങ്ങനെയാകുമ്പോൾ നമുക്ക് തലയുടെ കടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇതിനേക്കാൾ കൂടുതൽ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല ഞാനിവിടെ നെക്ക് ചെയ്യാൻ പോകുന്നത് ക്രോസ് പീസിലാണ് പൈപ്പിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം നെക്ക് നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള 5 മെത്തേഡ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ 2 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസായിരുന്നു എടുത്തിട്ടുള്ളത് അത് നേരെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ക്രോസ് പീസ് നമുക്ക് രണ്ട് തരത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്ന് മുഴുവനായിട്ട് ഉള്ളിലാക്കിയിട്ട് പുറമെ പൈപ്പിംഗ് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ പൈപ്പിംഗുമായിട്ട് പുറമെ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് സ്റ്റിച്ചിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡായിട്ട് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക അതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ബോട്ടിനൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നെക്ക് പോലെ തന്നെ ഉണ്ടാവും പക്ഷേ ഇതിട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ മാറ്റം മനസ്സിലാവുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി ഞാൻ എല്ലാ ഡൗട്ട്സിനും ഞാൻ ആൻസർ ചെയ്യുന്നതാണ്